സ്റ്റുഡൻസ് നോക്കി വരും പുതിയ പടപദം പടപദം എന്ന് പറയുന്നത് വ്യാകരണം വ്യാകരണം എന്താണ് ഗ്രാമർ ഒരു ഗ്രാമർ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലേ നോക്കിയേ നമ്മളിപ്പോൾ പടപദങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു നമ്മൾ ലാസ്റ്റ് സൈബർ ലോകം വരെ പഠിച്ചു അതിനുശേഷം നമ്മൾ വ്യാകരണത്തിലേക്ക് കടക്കണം എന്താണ് വ്യാകരണം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ചുരുക്കെഴുത്തുകൾക്ക് ശേഷം
ബിന്ദു വേണം നമ്മൾ ചുരുക്കി എഴുതുന്നതിന് ശേഷവും എന്താണ് ബിന്ദു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കണം സ്വലെ എന്താണ് സ്വലെ ചെറുപാട് വരല്ലേ ആരുടെ സിനിമയായിരുന്നു നമ്മുടെ ദിലീപിന്റെ സിനിമ സ്വലെ എന്താണ് സ്വലയുടെ ഫുൾ ഫോം എന്താണ് സ്വന്തം ലേഖകൻ അപ്പോൾ എന്താണ് ചുരുക്കെടുത്ത് സ്വലെ അതിനെന്താണ് അതിനും ഈ ഒരു ചിഹ്നം ഉപയോഗിക്കണം അടുത്തത് ഏ വാ ഏകവചനം അപ്പോൾ ഏ കഴിഞ്ഞിട്ട് ഒരു കുത്ത് വാ കഴിഞ്ഞിട്ട് മറ്റൊരു കുത്ത് ഏകവചനം നോക്കിയേ രൂപയും പൈസയും വേർതിരിച്ച് കാണിക്കുവാൻ ബിന്ദു ചേർക്കുന്നു രൂപയും പൈസയും വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിന്ദു ചേർക്കുകയാണ് ഉദാഹരണം നോക്കി 7 രൂപ 50 പൈസ അവിടെ എങ്ങനെ എഴുതാം 7 രൂപ 50 പൈസ എന്നാലും എന്ത് വേണം ആ ഒരു ബിന്ദു വേണം അല്ലേ ഇല്ലെങ്കിൽ നമ്മൾ 750 രൂപ എന്ന് പറയുന്നില്ലേ എന്തിനെ നടുക്ക് നിൽക്കില്ലെങ്കിൽ 750 നമ്മൾ വായിക്കുള്ളൂ അല്ലേ ആ നോക്കിക്കേ രൂപയും പൈസയും വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി ബിന്ദു ചേർക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് ബിന്ദു എന്തൊക്കെയാണ് അതെന്താണ് ചോദ്യരൂപമായോ ആശ്ചര്യദ്യോതകമായോ വരുന്ന വാക്യങ്ങൾ ഒഴികെ മറ്റെല്ലാ വാക്യങ്ങളുടെയും അവസാനം പൂർണ്ണ വിരാമമാണ് ചേർക്കേണ്ടത് അതിൻ്റെ അവസാനം പൂർണ്ണ വിരാമമാണ് ചേർക്കേണ്ടത് കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കണം അതെന്താണ് ചുരുക്കെഴുത്തുകൾക്ക് ശേഷം ബിന്ദു ചേർക്കണം കണ്ടോ ചുരുക്കെഴുത്തുകൾക്ക് ശേഷം എന്താണ് ബിന്ദു ചേർക്കണം അപ്പോൾ എന്താണ് സ്വന്തം ലേഖനം എന്ന് പറയുന്ന ചുരുക്കെഴുത്ത് എന്താണ് സ്വ ഇവിടെ കുത്ത് ഇവിടെ കുത്ത് വേണം സ്വലേ അതുപോലെ പൈസ രൂപ നോക്കി 7 രൂപ 50 പൈസ എന്നാണെന്ന് കണ്ട ഓക്കെ അപ്പൊ അത് മനസ്സിലായല്ലോ നിങ്ങളെ പൂർണ്ണ വിരാമം മനസ്സിലായല്ലോ ഫുൾ സ്റ്റോപ്പ് അതിന്റെ മറ്റൊരു പേര് ബിന്ദു ബിന്ദു പൂർണ്ണ വിരാമം ഫുൾ സ്റ്റോപ്പ് അങ്ങനെ 3 പേരുകളിലാണ് അത് അറിയിക്കുന്നത് അടുത്ത നോക്കിക്കേ രോഹിണി രോഹിണി എന്താണ് അർത്ഥ വിരാമമാണ് രോഹിണി അതായത് നോക്കി സെമി കോളൻ ആണ് സെമി കോളൻ ഒരു കോമയും സെമി കോളൻ അർത്ഥ വിരാമം രോഹിണി നോക്കിക്കേ പരസ്പര ബന്ധമുള്ള വാക്യങ്ങൾക്കിടയിൽ ഉപയോഗിക്കുന്ന ചിഹ്നമാണിത് ഈ അർത്ഥ വിരാമം ആ രണ്ട് സെന്റൻസുകൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കും കണ്ടിന്യൂഷൻ ആയിരിക്കും കണ്ടോ പരസ്പര ബന്ധമുള്ള വാക്യങ്ങൾക്കിടയിൽ ഉപയോഗിക്കുന്ന ചിഹ്നമാണേത് അർത്ഥ വിരാമം മഹാവാക്യങ്ങളിലെ ഉപവാക്യങ്ങളെ വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്നത് എന്താണ് ഈ മഹാവാക്യങ്ങളിലെ ഉപവാക്യങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെമി കോളൻ ഈ ഒരു അർത്ഥ വിരാമം ഉപയോഗിക്കുന്നു ഉദാഹരണം നോക്കിക്കേ വീട്ടുകാർ ഒച്ച വെച്ചു കള്ളർ അത് കേട്ട് ഓടിക്കളഞ്ഞു ണ്ടോ വീട്ടുകാർ ഒച്ച വെച്ചു കഴിഞ്ഞിട്ട് എന്താണ് അതിനുശേഷം ഈ ഒരു സെമി കൊളച്ച് എന്താണ് അവിടെ സെന്റൻസ് തീർന്നില്ല കുറച്ചുകൂടി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുണ്ട് നോക്കിയേ വീട്ടുകാർ ഒച്ച വെച്ചു കള്ളൻ അത് കേട്ട് ഓടിക്കളഞ്ഞു അടുത്ത് നോക്കി മഴ പെയ്തു എങ്കിലും ഉഷ്ണം ശമിച്ചില്ല മഴ പെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണെങ്കിൽ ആ ഒരു സെന്റൻസ് അവിടെ തീർന്നു അല്ലെ ഇത് മഴ പെയ്തു എങ്കിലും ഉഷ്ണം ശമിച്ചില്ല എന്നാലും ചൂട് മാറിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ മനസ്സിലായല്ലോ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ പഠിച്ചത് ബിന്ദു അർത്ഥവിരാമം ഇത് രണ്ടെണ്ണം നമ്മളിപ്പോ പഠിച്ചു അർത്ഥവിരാമത്തിന്റെ മറ്റൊരു പേര് എന്താണ് രോഹിണി അടുത്ത് നോക്കിയേ അങ്കുശം അങ്കുശം എന്താണ് അല്പവിരാമമാണ് അല്പവിരാമം അത്രയതാണ് കോമ അങ്കുശം അങ്കുശമാണൊരു ചാമരവീനിനെ അങ്കെ എന്നാലും വിളിച്ചു പറഞ്ഞ സ്ത്രീയെ പറ്റി ഒരു കവിതയൊക്കെ ഉണ്ട് ആ ഓക്കെ അങ്കുശം അല്പമായ നൃത്തലിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് എന്താണ് അല്പമായിട്ടുള്ള ഒരു നൃത്തലം തൽക്കാലത്തേക്ക് മാത്രം ഒന്ന് നിർത്തുകയാണ് പക്ഷെ അതിന് കണ്ടിന്യൂഷൻ ഉണ്ട് ആ ഒരു അല്പമായ നൃത്തലിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് പല അവസരങ്ങളിൽ ഉപയോഗിക്കുന്നു എന്താണ് പല അവസരങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് കണ്ട അല്പമായ നൃത്തിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണിത് പല അവസരങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണം നോക്കിക്കേ സങ്കീർണ വാക്യത്തിൽ അംഗവാക്യം അവസാനിക്കുന്നിടത്താണ് സങ്കീർണ വാക്യത്തിൽ എന്താണ് അംഗവാക്യം അവസാനിക്കുന്നിടത്താണ് എന്താണ് യാത്രക്കാരൻ വണ്ടി നിർത്താത്തതിന് ഡ്രൈവറോട് കയർത്തു അപ്പോഴെന്താണ് യാത്രക്കാരൻ കഴിഞ്ഞൊരു കോമ കൊടുക്കണം
നിർത്താത്തതിനെ വീണ്ടും ഒരു കോമ ഡ്രൈവറോട് കയറ്റും. അത് കഴിഞ്ഞിട്ട് എന്താണ് സെന്റൻസ് തീരെയല്ലേ, അപ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ്. സംബോധനയ്ക്ക് ശേഷം ചേർക്കുന്നു, സംബോധനയ്ക്ക് ശേഷം ചേർക്കുന്നു. ഉദാഹരണം മാന്യരെ സുഹൃത്തെ. അപ്പൊ ഇവിടെ നമ്മൾ മെസ്സേജ് വേണ്ടിയ സ്റ്റുഡൻസ് കഴിഞ്ഞിട്ട് കോമ എഴുതല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ അടുത്ത സെന്റൻസ് വരുന്നുള്ളൂ. അതുപോലെ ചിന്തിച്ചേ, മാന്യരെ സുഹൃത്തെ കഴിഞ്ഞിട്ട് ഓരോ കോമ. ഓരോ ജാതിയിൽപ്പെട്ട പദങ്ങളെ വേർതിരിച്ച് കാണുക. ഓരോ ജാതി എന്ന് വെച്ചാൽ എന്താണ്, മനുഷ്യരുടെ ജാതി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എന്താണ് മല്ലി, മല്ലി മുളക് വേണ്ട, അത് ആ ജാതികളാണ്. അല്ലാതെ മനുഷ്യജാതി അല്ല കേട്ടോ. ജീരകം, ഉലുവ, കേട്ടോ, പരസ്പര ബന്ധമുള്ള പദങ്ങളെ വേർതിരിച്ച് പറയുമ്പോഴാണ്, പരസ്പര ബന്ധമുള്ള പദങ്ങളെ വേർതിരിച്ച് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു കോമ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത നോക്കിയേ, സുഖവും ദുഃഖവും. സുഖവും കഴിഞ്ഞ, സുഖം കഴിഞ്ഞിട്ട് കോമയില്ല. സുഖവും ദുഃഖവും, അല്ലെങ്കിൽ ലാഭവും നഷ്ടവും, അത് കഴിഞ്ഞിട്ട് നമുക്ക് കോമയിടാം. വാക്യാംശങ്ങൾ സ്ഥാനം മാറി മാറ്റി പ്രയോഗിക്കുമ്പോൾ എന്താക്കിയേ, വാക്യാംശങ്ങൾ എന്താണ് സ്ഥാനം മാറ്റി പ്രയോഗിക്കുമ്പോൾ എങ്ങനെയാണ്, കൊടുത്തു ഒരടി അവനിട്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞൊരു പകരം അവനിട്ട് ഒരടി കൊടുത്തു എന്നല്ലേ പറയുന്നത്. പക്ഷെ എന്താണ് ആ വാക്യാംശങ്ങൾ സ്ഥാനം മാറ്റി പ്രയോഗിക്കുമ്പോഴെങ്ങനെ, കൊടുത്തു അവനിട്ട് ഒരടി, അല്ലെങ്കിൽ പറയാം കൊടുത്തു ഒരടി അവനിട്ട്. കൊടുത്തു ആദ്യം പറയാം, അവസാനം വരാനുള്ള അല്ലേ കൊടുത്തു, അത് ആദ്യമേ കൊടുത്തിരിക്കുകയാണ്. ഓ എന്നീ വിവാദങ്ങൾ ഉപയോഗിക്കാതെ പദങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിന്, എന്താണ് ഓ എന്നീ വിവാദങ്ങൾ ഉപയോഗിക്കാതെ പദങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിന്. നോക്കിയ ഉദാഹരണം, ആരാര്, മുണ്ടശ്ശേരി, പോൾ എന്നീ നിരൂപകത്രയം. എന്താണ് ആരാര്, കോമ, മുണ്ടശ്ശേരി, കോമ, പോൾ എന്നീ നിരൂപകത്രയം. അപ്പോഴെന്താണ് ആരാരും മുണ്ടശ്ശേരിയും അങ്ങനെ പോളും അങ്ങനെയല്ല, ആരാ കോമ മുണ്ടശ്ശേരി കോമ പോൾ എന്നീ നിരൂപക ത്രയം. മൂന്ന് നിരൂപകന്മാരാണ്, ത്രയമാണ്, മൂന്ന് പേരാണ്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പോഴെന്താണ് അല്പവിരാമം, എന്താണ് കോമ, എന്താണ് അല്പമായ നിർത്തലിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണേത്, കോമ കണ്ടോ. അതൊക്കെ സങ്കീർണ വാക്യങ്ങൾ, ആംഗ്യ വാക്യങ്ങൾ അവസാനിക്കുന്നതുകൊണ്ട് സംബോധനയ്ക്ക് ശേഷം ചേർക്കുന്നു. ഒരു ജാതിയിൽപ്പെട്ട പദങ്ങളെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി എടുക്കുന്നു. പരസ്പര ബന്ധമുള്ള പദങ്ങളെ വേർതിരിച്ച് പറയുമ്പോൾ കാണിക്കുന്നുണ്ട്. വാക്യാംശങ്ങൾ സ്ഥാനം മാറ്റി പ്രയോഗിക്കുമ്പോഴുണ്ട്. പിന്നെന്താണ് ഓ എന്നീ നിവാദങ്ങൾ ഉപയോഗിക്കാതെ പദങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയോ നിങ്ങളെ, ഭിത്തിക അല്ലെങ്കിൽ അപൂർണ വിരാമം. ഭിത്തിക നോക്കിയേ, കോളനാണ് കോളൻ, അറിയാലോ കോളൻ രണ്ട് കുത്താണ് കോളൻ. നോക്കിക്കേ, ഭിത്തിക അല്ലെങ്കിൽ അപൂർണ വിരാമം. അധികം നിർത്ത് ആവശ്യമുള്ളിടത്ത് ഇടഭിത്തി പോലെ രണ്ട് ഭാഗങ്ങളെ വേർപെടുത്തുന്നതാണ് ഭിത്തിക. കണ്ടോ, രണ്ട് ഭിത്തികളെ പോലെയാണ് വേർതിരിക്കുന്നത്. എങ്ങനെയാണത്, ആ ഒരു അധികാരം നിർത്തുന്നിടത്ത്, കണ്ടോ, അധികം നിർത്തുന്നത് ആവശ്യമുള്ളിടത്ത് ഇടഭിത്തി പോലെ രണ്ട് ഭാഗങ്ങളെ വേർപെടുത്തുന്നത് ഭിത്തിക. അപ്പോഴൊരു ഭിത്തി പോലെ രണ്ട് ഭാഗങ്ങളെ വേർപെടുത്തുവാണ്. എങ്ങനെയാണ്, അധികം നിർത്ത് ആവശ്യമുള്ളിടത്ത്, കൂടുതലായിട്ട് നിർത്തേണ്ടുന്ന സ്ഥലത്ത് രണ്ട് ഭിത്തികളെ തമ്മിൽ വേർതിരിക്കുന്ന പോലാണ് എന്ത് ഭിത്തിക, അതായത് ഓളൻ. എന്താണ് അപൂർണ വിരാമം. നോക്കി, തുല്യ പ്രാധാന്യമുള്ള രണ്ട് ആശയങ്ങളെ വേർപെടുത്താൻ, തുല്യ പ്രാധാന്യമുള്ള രണ്ട് ആശയങ്ങളെ വേർതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഭിത്തിക ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം നോക്കിക്കേ, മദ്യപാനം ഒഴിവാക്കൂ, ജീവൻ സുരക്ഷിതമാക്കുക. എന്താണ് മദ്യപാനം ഒഴിവാക്കുക, അത് കഴിഞ്ഞിട്ടൊരു ഭിത്തിക കൊടുക്കുകയാണ്, എന്താണ് കോളൻ കൊടുക്കുകയാണ്. അപ്പോൾ മദ്യപാനം ഒഴിവാക്കുക, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വീണ്ടും ഉണ്ട്, എന്താണ് ജീവിതം സുരക്ഷിതമാക്കുക, ജീവിതം സുരക്ഷിതമാക്കുകയുണ്ട്. ഇവിടെ തുല്യ പ്രാധാന്യമുള്ള രണ്ട് ആശയങ്ങളെ വേർപെടുത്താൻ വേണ്ടിയിട്ട് എന്താണ് മദ്യപാനം ഒഴിവാക്കുക,
ഈ
ആശ്ചര്യ ചിഹ്നം ഈ വിക്ഷേപിനി ഈ എക്സ്ക്ലമേഷൻ മാർക്ക് അത് സൂചിപ്പിക്കുന്നു ഉദാഹരണം നോക്കിയേ ശിവ ശിവ അത്ഭുതമാണ് ഭഗവാനെ ദൈവമേ എന്ന് പറഞ്ഞിരിക്കുന്നു ശിവ ശിവ ഇവിടെ എങ്ങനെയാണ് വരുന്നത് നോക്കിയേ ശിവ ശിവ കണ്ടോ ശിവ ശിവ പറയാം ഹാ പുഷ്പമേ ഹോ എന്തൊരു ഭംഗി ഹാ ഒരു അത്ഭുതം കണ്ടോ ഹാ കഴിഞ്ഞൊരു ചിഹ്നം പുഷ്പമേ ഒരു അത്ഭുതമാണ് ആ എന്താണ് ആ അത്ഭുത ചിഹ്നമാണ് എന്താണ് സന്തോഷം അത്ഭുതം എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ പിന്നെന്താണ് ഹാ എന്തൊരു ഭംഗി അതിന് നമുക്ക് ആ ഒരു വിക്ഷേപിണി ആ ഒരു ആശ്ചര്യത്തിന് നമുക്ക് ചേർക്കാവുന്നതാണ് ഓക്കെ മോളെ വ്യാക്ഷേപങ്ങളോടൊപ്പമാണ് വിക്ഷേപിണി സാധാരണയായി ഉപയോഗിക്കുന്നത് വ്യാക്ഷേപങ്ങളോടൊപ്പമാണ് എന്താണ് ഈ വിക്ഷേപിണി സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അടുത്ത നോക്കിക്കേ ഉദ്ധരണി ഉദ്ധരണി നോക്കിക്കേ ഇൻവേർട്ടഡ് കോമ അറിയാമല്ലോ രണ്ടിന് കോമയ്ക്കകത്ത് ഒരു ഭംഗി മാറിയിരിക്കുകയാണ് ഇൻവേർട്ടഡ് കോമ എന്താണ് ഉദ്ധരണി ഇത് ഗ്രന്ഥകാരന്റെ വാക്കുകളിൽ നിന്നും വേറെയുള്ളവരുടെ വാക്കുകളെ വേർതിരിച്ച് കാണിക്കുന്നു എന്താണ് ഗ്രന്ഥകാരന്റെ വാക്കുകളിൽ നിന്നും വേറെയുള്ളവരുടെ വാക്കുകളെ വേർതിരിച്ച് കാണിക്കുന്നു നോക്കി ഉദാഹരണം മകനെ ധർമ്മം എവിടെയാണോ അവിടെയാണ് ജയം അതൊരു കോട്സിനാണ് ആ ഒരു ഉദ്ധരണിക്കകത്ത് കൊടുത്തിരുന്ന എന്താണ് മറ്റൊരാളുടെ സെന്റൻസ് അവിടെ പറഞ്ഞിരിക്കുകയാണ് നോക്കിയ മകനെ ധർമ്മം എവിടെയാണോ അവിടെയാണ് ജയം എന്നാണ് ഗാന്ധാരി ദുര്യോധനോട് പറഞ്ഞത് എന്ന് ആരാണ് പറഞ്ഞത് ഗാന്ധാരിയാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് ദുര്യോധനന്റെ കൂടാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് മകനെ ധർമ്മം എവിടെയോ അവിടെയാണ് ജയം അപ്പോഴാ ആ പറഞ്ഞത് ഒരു കോട്സിനകത്ത് കൊടുത്താൽ ഒരു ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് ഒരു ഉദ്ധരണിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് മറ്റൊരാളുടെ വാക്കുകളെയാണ് ആ എടുത്ത് പറയുന്നത് ഉദ്ധരണി ഒറ്റയായി ഇരട്ടയായി ഉപയോഗിക്കാം ഡബിൾ ഇൻവേർട്ടഡ് കോമയും ഉണ്ട് സിംഗിൾ ഇൻവേർട്ടഡ് കോമയും ഉണ്ട് ഉദ്ധരണി എന്ത് ഒറ്റയായിട്ടും ഇരട്ടയായും ഉപയോഗിക്കാം പിന്നെന്താണ് മറ്റൊരാളുടെ വാക്യം അതേപടി എഴുതുമ്പോൾ ഇരട്ട ഉദ്ധരണി ചേർക്കണം മറ്റൊരാളിൻ്റെ വാക്യം അതുപോലെ എഴുതുമ്പോൾ എന്താണ് ആ ഇരട്ട ഉദ്ധരണി ചേർക്കണം ഡബിൾ ഇൻവേർട്ടഡ് കോമ ചേർക്കണം ഉദ്ധരണിക്കകത്ത് മറ്റൊരു ഉദ്ധരണി വേണ്ടി വന്നാൽ ഏകോദ്ധാരണി മതിയാകും അപ്പോൾ നമ്മൾ ഈ ഒരു ഉദ്ധരണിക്കകത്ത് പിന്നെ നമുക്ക് വേറെ ഉദ്ധരണി പറഞ്ഞെങ്കിൽ എന്താണ് അവിടെ ഏകോദ്ധാരണി സിംഗിൾ ഇൻവേർട്ടഡ് കോമ മതിയായിരിക്കും നോക്കി നമ്മൾ വരുന്നത് ഒ വി വിജയന്റെ അനുപമ ക്ലാസിക് ആണ് ഖസാക്കിന്റെ ഇതിഹാസം അപ്പോൾ എന്താണ് ഒ വി വിജയന്റെ അനുപമ ക്ലാസിക് ആണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്നത് ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ അതിനകത്ത് എന്താണ് അനുപമ ക്ലാസിക് എന്നുള്ളത് എന്താണ് അത് പ്രത്യേകത എടുത്ത് പറയേണ്ടുന്ന പേരാണ് അപ്പോൾ അതെന്ത് ചെയ്യുന്നു അത് സിംഗിൾ ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് ഇടുന്നുണ്ട് ഒറ്റ എന്താണത് ഏകോദ്ധാരണി എന്താണ് പറയുന്ന പേര് ഏകോദ്ധാരണിയാണ് പിന്നെ നോക്കിക്കേ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഉപയോഗിക്കുന്ന ചില സാങ്കേതിക പദങ്ങൾ ശൈലികൾ മുതലായവയ്ക്ക് ഉദ്ധരണി ചേർക്കാറുണ്ട് എന്താണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രയോഗിക്കുന്ന ചില സാങ്കേതിക പദങ്ങൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന എന്താണ് ചില സാങ്കേതിക പദങ്ങൾ പിന്നെന്താണ് ശൈലികൾ മുതലായവയ്ക്കും ഉദ്ധരണി ചേർക്കാറുണ്ട് അങ്ങനെയുള്ള ആ ഒരു പദങ്ങൾക്കും ശൈലികൾക്കും എന്താണ് ഉദ്ധരണി ചേർക്കാറുണ്ട് അടുത്ത നോക്കിക്കേ വലയം എന്താണ് ബ്രാക്കറ്റ് നമ്മൾ ഇടില്ലേ ബ്രാക്കറ്റിൽ ഇടില്ലേ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിരുന്നത് എന്തൊരു സന്തോഷമല്ലേ അപ്പൊ നോക്കിക്കേ ബ്രാക്കറ്റ് നോക്കിക്കേ ഒരു വാക്യത്തിനുള്ളിലോ വാക്യം അവസാനിക്കുന്നിടത്തോ സമാനമായ ആശയം വെളിപ്പെടുത്തുവാൻ വലയം ഉപയോഗിക്കുന്നു എന്താണ് ഒരു വാക്യത്തിനുള്ളിലോ വാക്യം അവസാനിക്കുന്നിടത്തോ ഒരു വാക്യത്തിനകത്താണോ ഇല്ലെങ്കിൽ എന്താണ് ഒരു വാക്യം അവസാനിക്കുന്നിടത്തോ എന്താണ് സമാനമായ ആശയം വെളിപ്പെടുത്തുവാൻ വലയം ഉപയോഗിക്കുന്നു ആ ഒരു വാക്യം അവസാനിക്കുന്നിടത്തോ എന്താണ് സമാനമായിട്ടുള്ള ആശയം വെളിപ്പെടുത്താൻ എന്ത് ചെയ്യുന്നു വലയം ഉപയോഗിക്കുന്നു വലയത്തിനുള്ളിൽ വരുന്ന വാക്യത്തിന് ഗർഭിത വാക്യമെന്ന് പറയുന്നു ആ വലയത്തിനകത്ത് വരുന്ന വാക്യത്തിന് എന്താണ് പറയുന്നത് ഗർഭിത വാക്യമെന്ന് പറയുന്നുണ്ട് നോക്കിയേ ഒന്നുകൂടെ ശ്രദ്ധിച്ച വലയം എന്താണ് ഒരു വാക്യത്തിനുള്ളിലോ
വാക്യം അവസാനിക്കുന്നിടത്തോ സമാനമായ ആശയം ഇടപെടുത്തുവാൻ വലയം ഉപയോഗിക്കുന്നു. വലയത്തിനുള്ളിൽ വരുന്ന വാക്യത്തിന് ഗർഭിത വാക്യം എന്ന് പറയും. വലയത്തിന്റെ അകത്ത് വരുന്ന വാക്യത്തിന് എന്താണ് ഗർഭിത വാക്യം എന്ന് പറയുന്നുണ്ട്. ഉദാഹരണം എന്താണ്? നമ്മുടെ കൂട്ടുകാർ ആരൊക്കെയാണ്? നമ്മുടെ കൂട്ടുകാർ സുരേഷും രമേശും. അപ്പോൾ അത് നോക്കിയേ, അതൊരു ബ്രാക്കറ്റിനകത്താണ് ഇട്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച വരും. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളെയാണ് ആ ഒരു ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത്. എന്താണ് അത്? ഒരു സമാനമായിട്ടുള്ള ആശയമുള്ളതല്ലേ അതിനകത്ത്, അതുകൊണ്ടത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. അടുത്ത് നോക്കിയേ, നാടക സംഭാഷണങ്ങളിൽ സന്ദർഭം വ്യക്തമാക്കുവാൻ വലയം ഉപയോഗിക്കും. എന്താണ് ആ നാടക സംഭാഷണങ്ങളിൽ ആ സന്ദർഭം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് വലയം ഉപയോഗിക്കും. എന്തൊക്കെയാണ്? അയാൾ എന്താണ് അത്, എന്താണ് അയാളുടെ കോപത്തെ ഭാവം എന്താണ്? കോപത്തോടെയാണ് വരുന്നത്, കണ്ടോ? അപ്പൊ നാടക സംഭാഷണത്തിൽ ഡയലോഗ് എഴുതിയിട്ട് നമുക്ക് കണ്ടോ, അയാൾ എന്താണ് കോപത്തോടെ എന്നുള്ളത് ബ്രാക്കറ്റ് വരും. അപ്പോൾ അയാളുടെ മുഖത്ത് വരാനുള്ള ഭാവമാണെന്ത്? ഈ കോപത്തോടെ എന്ന് പറയുന്നത്. അയാൾ കോപത്തോടെ അതിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് പിത്തികയാണ്. ഡയലോഗ് വന്നേക്കുമാണ്, കണ്ടോ? ഞാൻ ആരെന്ന് വിചാരിച്ചു നീ? ഞാൻ ആരാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ആരെന്ന് വിചാരിച്ചു നീ പറയുന്നത്. ഉദ്ധരണികളുടെ കർത്താവ് കൃതി കാലം ഇവ വലയത്തിനുള്ളിൽ ചേർക്കുന്നു. അപ്പോഴെന്താണ് ആ ഒരു ഉദ്ധരണികളുടെ കർത്താവ് അതിൻ്റെ കൃതി ഇവയുടെ കാലം ഇവയെല്ലാം എന്താണ് വലയത്തിനുള്ളിൽ ചേർക്കുന്നു. നോക്കി ഉദാഹരണം നോക്കിയ വലയത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അത് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ടെക്സ്റ്റിനകത്ത് അതെന്താണ്? ഡബിൾ കോൺസിനകത്ത് കൊടുത്തിരിക്കുകയാണ്, ഉദ്ധരണിക്കകത്ത് കൊടുത്തിരിക്കുകയാണ്. അത് എഴുതിയത് ആരാണ്? വയലാറാണ് എഴുതിയത്. നോക്കി, അപ്പോൾ വയലാറിന്റെ പേരെന്താണ്? ബ്രാക്കറ്റിനകത്താണ് കൊടുത്തിരിക്കുന്നത്, വലയത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, സ്നേഹിക്കയില്ല ഞാൻ നോക്കും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അവൻ ഡബിൾ കോൺസിനകത്ത് കൊടുത്തു. അതിന് താഴെയായിട്ട് ആ ഓതറിന്റെ പേര് കവിയുടെ പേര് ബ്രാക്കറ്റിലും കൊടുത്തിരിക്കുന്നു. അടുത്ത നോക്കിക്കേ, ശൃംഖല ഹൈഫൻ ആണ്. ശൃംഖല എന്ന് പറയുന്നത് എന്താണ്? ഹൈഫൻ കണ്ട കുഞ്ഞു വല. നമ്മളെന്താണ് സബ്ട്രാക്ട് ചെയ്യുന്ന ആ വരെ ഇട്ടല്ലേ, അല്ലേ? നോക്കിയേ, ഹൈഫൻ പദവിഭജനം പദബന്ധം തുടർച്ച എന്നിവയെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ചെറുവരയാണേത് ഈ ശൃംഖല. പദം മുറിച്ചെഴുതേണ്ടി വരുമ്പോൾ ആ ചിഹ്നം ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് പദം മുറിച്ചെഴുതേണ്ടി വരുമ്പോഴെന്താണ് ആ ഒരു ചിഹ്നം ഉപയോഗിക്കുകയാണ്. നോക്കിയേ, ചേരാത്ത സമാന പദങ്ങളെ ബന്ധിപ്പിക്കുവാനും അത് ഉപയോഗിക്കും. ചേരാത്ത സമാനമായിട്ടുള്ള ഈക്വലായിട്ടുള്ള ചേരാത്ത പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുവാനും എന്താണ് ഈ ഒരു ഹൈഫൻ, ഈ ഒരു ശൃംഖല ചേർക്കുന്നു. നോക്കിയേ, ഉദാഹരണം നോക്കിയേ, ഇന്ത്യ ചൈന അതിർത്തി. അപ്പോൾ ഇന്ത്യ ചൈന തമ്മിൽ എന്താണ്? ഒരിക്കലും ചേരാത്ത സമാന പദങ്ങളല്ലേ, രണ്ട് രാജ്യങ്ങളല്ലേടോ. അപ്പൊ അതിന്റെ രണ്ടിനെ കൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു ഹൈഫൻ ഉപയോഗിക്കുന്നുണ്ട്. ഡാഷ് തീയതി കുറിക്കുന്ന അക്കം കഴിഞ്ഞ് ചേർക്കും. എന്താണ് തീയതി കുറിക്കുന്ന അക്കം? അത് ചെറിയ ഹൈഫൻ ആദ്യം തുടങ്ങുകയാണ്. തീയതി പതിനഞ്ചാം തീയതി കണ്ടോ, ആ അങ്ങനെ തീയതി കുറിക്കുന്ന അക്കം കഴിഞ്ഞിട്ടും അത് ചേർക്കുന്നു. എന്താണ് ആ ഉദാഹരണം? പതിനെട്ടാം തീയതി 27-ന് കണ്ടോ, തീയതി കഴിഞ്ഞിട്ട് അവരെ ഹൈഫൻ ചേർക്കുന്നുണ്ട്. പിന്നെ നോക്കിയേ, രണ്ട് വർഷങ്ങൾ അടുത്തടുത്ത് എഴുതുമ്പോൾ 2018-2019 നമ്മളിപ്പോൾ ഏത് അക്കാഡമിക് ഇയർ ആണോ? 2020-21 അല്ലേ നമ്മുടെ അക്കാഡമിക് ഇയർ. അപ്പോൾ കണ്ടോ, ഇവിടെ അവരെ ഹൈഫൻ വന്നേക്കുന്നത് കണ്ടോ. അടുത്ത നോക്കിയേ, അടുത്തത് രേഖ ഡാഷ്. എന്താണ്? ഒരു ചെറിയ നെടുവരയാണ്, ഒരു ചെറിയ നെടുവരയാണ് പൂരിപ്പിക്കുക എന്ന അർത്ഥത്തിൽ ബ്രാക്കറ്റിന് പകരമായും ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ്? ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്, സൂചിപ്പിക്കുക. സൂചിപ്പിക്കുക എന്ന എന്താണ് ഈ ഒരു പൂരിപ്പിക്കുക എന്ന അർത്ഥത്തിൽ ബ്രാക്കറ്റിന് പകരമായിട്ടും ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. ഉദാഹരണം നോക്കിയ പ്രണയം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഡാഷ് ആണ്. കണ്ടോ, അതൊരു വലിയ രേഖയാണ് ഡാഷ്. കണ്ടോ, അങ്ങനെയാണ് വരുന്നത്. സംക്ഷേപിച്ച് പറഞ്ഞത് വിവരിക്കുവാൻ ഈ ചിഹ്നം ഉപയോഗിക്കാറുണ്ട്. എന്താണ് സംക്ഷേപിച്ച് പറയുന്ന കാര്യങ്ങൾ വിവരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്?
പദത്തിന്റെയോ വാക്യത്തിന്റെയോ അർത്ഥം മറ്റൊരു ഭാഷയിൽ ആവിഷ്കരിക്കുന്ന പ്രക്രിയയാണ് എന്ത് വിവർത്തനം കണ്ടോ അങ്ങനെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് അടുത്ത നോക്കിക്കേ വിശേഷം അപ്പോസ്ട്രോഫി അപ്പോസ്ട്രോഫി എന്നുള്ളത് വിശേഷം കണ്ടോ ഓക്കെ ചിക്കൻ ബൈ